ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. السلام عليكم ورحمة الله. പരിശുദ്ധ റമളാനിന്റെ 17-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. സൂറത്ത് അഹ്സാബിലെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് നാം ഓതിക്കേൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കൂ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കൂ. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല, പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യൂ. ഹുവല്ലദി യുസല്ലി അലൈക്കും വ മലായിക്കത്തുഹു, നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നവരാണ്, നിങ്ങൾക്ക് അനുഗ്രഹം നേരുന്നവരാണ് അള്ളാഹു, അവൻ്റെ മലക്കുകളും അങ്ങനെ തന്നെ. ലി യുഹ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് പുറത്തെടുക്കാൻ വേണ്ടി. വ കാനബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു മുഅ്മിനുകളോട് ഏറെ കരുണാനിധിയാണ്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദനങ്ങൾ സലാം എന്നാണ്. വ അഅദ്ദലഹും അജ്റൻ കരീമ, മാന്യമായ പ്രതിഫലം അവർക്ക് തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ 4 ആയത്തുകളുടെ അർത്ഥം. അതിൻ്റെ വിശദീകരണം, ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള സദാബോധമാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുക, ബാക്കിയുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ കൊണ്ട് അവനെ സ്മരിക്കുക, അത് പറയുക. സുബ്ഹാനല്ലാഹ് എന്ന് പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക, ഇതൊക്കെ വായ കൊണ്ടുള്ള ദിക്റുകളാണ്. സദാസമയവും ഞാൻ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള സ്മരണയാണ് ദിക്റിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വശം. എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിലുടനീളം എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു കൂടെയുണ്ടല്ലോ എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ ദിക്ർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ. അത് നാവുകൊണ്ട് പറയുന്നതാണ്, ബാക്കിയുള്ള വാക്കുകളൊക്കെ. അത് പറയുവാൻ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും പ്രത്യേകമായിട്ട് പറയുന്നത്, പകൽ സമയങ്ങളിലും പ്രഭാത സമയത്തും വൈകുന്നേരങ്ങളിലും നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. അള്ളാഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹം നമുക്ക് നേരുകയും മലക്കുകൾ നമ്മളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കണേയെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അന്ധകാരങ്ങളുടെ ലോകത്ത് നിന്ന് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നടക്കുക നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം ഇരുട്ടിൽ അസ്തമിക്കേണ്ട ഒന്നല്ല, മറിച്ച് വെളിച്ചത്തിൽ ഉദിച്ചുയരേണ്ടതാണ്. ഓരോ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതം ഇരുട്ടുകൊണ്ട് മൂടപ്പെടുന്നുണ്ട്. അതില്ലാതിരിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വേണം. അപ്പോഴാണ് വെളിച്ചത്തിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹം നമുക്ക് നൽകുന്നുണ്ട്. മലക്കുകൾ അനുഗ്രഹം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അള്ളാഹു മുഅ്മിനുകളോട് ഏറെ കരുണയുള്ളവനാണ്, കരുണാനിധിയാണ്. അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സുഖമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വെളിച്ചത്തിലൂടെയാണ് നമ്മുടെ യാത്രയെങ്കിൽ നാളെ പരലോകത്ത്
ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹു നമ്മളോട് പറയുന്നത് സലാം എന്നാണ്, സമാധാനം. സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം. സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സമാധാനത്തിൻ്റെ ഭവനമുണ്ട്. സത്യവിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണത്. ആ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത് സദാസമയം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, ദിക്റാണ്, വിചാരമാണ്, സ്മരണയാണ്. സമാധാനമുണ്ടാവണമെങ്കിൽ നമ്മളും സമാധാനമുള്ള വാക്കുകളാണ് ഓരോരുത്തരോടും പറയേണ്ടത്. പലരുടെയും മനസ്സിന് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്നത് മോശമായ വാക്കുകളും സംസാരങ്ങളും കേൾക്കുമ്പോഴാണ്. അത് നമ്മൾ കാരണം ഒരാൾക്കും ഉണ്ടാവരുത്. അല്ലാഹു തആല സ്വർഗത്തിൻ്റെ പ്രത്യേകത പറയുന്നിടത്ത് പറയുന്നത് ലാ യസ്മഉന ഫിഹ ലഗുവൻ വലാ കിദാബ, അനാവശ്യമായ ഒരു സംസാരവും അവിടെ കേൾക്കില്ല എന്നാണ്. അത്രമേൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിലാക്കുന്ന, വിഷമത്തിലാക്കുന്ന മറ്റു കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു, വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി, നമുക്ക് വല്ലാതെ വേദനിച്ചു. കുറേ കാലം കഴിയുമ്പോൾ അയാൾ എന്താണ് നമ്മളോട് പറഞ്ഞത് എന്നും എന്താണ് നമ്മളോട് ചെയ്തത് എന്നും ഒരു പക്ഷേ നമ്മൾ മറന്നേക്കും. പക്ഷേ അത് നമുക്കുണ്ടാക്കിയ വേദന അത് നമുക്ക് മറക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്കും അതുപോലെ തന്നെയാണ്. നാം പറയുന്ന വാക്കുകൾ, വാക്കുകളും പ്രവൃത്തികളും ഏതാണെന്ന് ഓർമ്മയില്ലെങ്കിലും അത് ഉണ്ടാക്കിയ വേദനകൾ അവരുടെ മനസ്സിലുണ്ടാവും. അത് നമ്മൾ കാരണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക്, നല്ലത് മാത്രം പറയുന്ന ആളുകൾക്ക്, സദാസമയം അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സലാമോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.